അതുകൊണ്ട് ഞാൻ ഒരു നിസ്കാരം പോലും കളയരുതേ ഒരു നിസ്കാരം നിസ്കാരം പോലും കളയുന്ന ആളുകൾക്ക് സംരക്ഷണം ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാൻ ഒരഞ്ചുനേരം അള്ളാന്റെ മുമ്പിൽ ചെയ്യാൻ മടിക്കുന്ന ഇത്ര വലിയ വലിയാരിയാണ് അഞ്ചു നേരം അള്ളാഹുവിന്റെ മുമ്പിൽ സുജോതി ചെയ്യാൻ മടി കാണിക്കുന്നവൻ തരന്ന് കുരിക്കാനെ ഒന്നും പറഞ്ഞിട്ടില്ല റബ്ബ് ഇനിയിപ്പോൾ ആ നിസ്കാരത്തെ കുറിച്ച് പഠിച്ചാലോ ഓ ഔണത്തിനാണ് അള്ളാഹുവിനെ യാതൊന്നും അതിൽ ലഭിക്കാനില്ല നിസ്കാരം റബ്ബിന് ചെയ്യുന്ന ശുക്റിന്റെ ഏറ്റവും അടിസ്ഥാനമാണ് അള്ളാഹു ചെയ്തു തന്ന ഓരോ അനുഗ്രഹത്തെ കുറിച്ചും നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു നാവും രണ്ട് ചുണ്ടും ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലയോ അള്ളാഹുവിൻ്റെ ചോദ്യമാണ് എൻ്റെ സഹോദര മനുഷ്യർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കുന്നു നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ നാവ് ചലിപ്പിക്കുന്നതിനനുസരിച്ച് അക്ഷരങ്ങളായി പുറത്തുവിടാൻ എന്നെ എൻ്റെ റബ്ബ് സഹായിക്കുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ സംസാരം ശവിച്ചു കൊണ്ടിവിടെ ഇരിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നതൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതല്ല എൻ്റെ നാവ് ചലിക്കുമ്പോൾ വരുന്ന അക്ഷരങ്ങളെങ്കിലോ നിങ്ങൾ ആരും ഇവിടെ ഇരിക്കില്ല പ്രിയമുള്ളവരെ ഇതമ്മാഹു ചെയ്തു തന്ന അനുഗ്രഹമാ ഭൂമി ലോകത്ത് എത്ര ആളുകളുണ്ടെന്നറിയാമോ ഒരക്ഷരം പോലും ഉച്ചരിക്കാനും കഴിയാത്തവരാണ് സ്വന്തം മാതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മാ എന്ന് വിളിക്കാൻ താല്പര്യമുള്ള എത്ര മക്കളുണ്ടെന്നറിയുമോ എന്റെ സഹോദര അവർക്ക് പക്ഷേ ഒരക്ഷരം പോലും മുരിയാടാനും കഴിഞ്ഞില്ല ഉപ്പയുടെ മുഖത്ത് നോക്കി തന്റെ ആഗ്രഹങ്ങൾ പറയാൻ ആഗ്രഹമുള്ള എത്ര ആളുകളുണ്ട് പക്ഷേ അവർക്ക് പറയാനും കഴിഞ്ഞില്ല മനസ്സിലുള്ള ആഗ്രഹങ്ങളൊന്നും പറയാൻ

അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞല്ലോ നാളെ അഷ്സറയിലെ നിങ്ങളെല്ലാവരും ഭൂമിയിലെ എല്ലാ മനുഷ്യരോടും രാജാതിരാജനായ അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നതാണ് അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നു ഇപ്പൊ കണ്ടങ്ങൾ ചില ആളുകളൊക്കെ ഇത് വന്നപ്പോൾ ഭയങ്കര ബേജാറ് എൻ്റെ അടുത്ത് പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട് അതേ ദ്വാരക്കണേ ഭയങ്കര ബേജാറിലാണ് എന്തേ എന്തേന്ന് വെച്ചു എന്താ മറ്റൊരു തിരിഞ്ഞു വരുന്നുണ്ട് ആരെ രണ്ടര ലക്ഷം ഒന്നിച്ചിട്ടാ പ്രശ്നമില്ല രണ്ടര ലക്ഷം വരെ ഇടാന്നൊക്കെ പറഞ്ഞുനോ കൊണ്ടുപോയിട്ട് നോക്കുമ്പോൾ പിന്നെ രണ്ടര ലക്ഷണം ഇതിന് അന്വേഷണം ഭൂമിയിലെ ഈ അന്വേഷണം തന്നെ പേടിയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണേ അള്ളാഹുവിൻ്റെ അന്വേഷണത്തിന്റെ ഗൗരവം എത്രയാവും

ാഹുലി വസങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് നമ്മെ അവസ്തരിക്കാൻ അല്ലാഹു ഇറങ്ങി വരുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട് എങ്ങനെയാണ് യോമത്തെ ആളുകളെല്ലാം മഷറയിൽ ഒത്തുചേർന്നിരിക്കുമ്പോഴാണ് പെട്ടെന്നത് ആഘോരമായൊരു ശബ്ദം കേൾക്കുകയാണ് ഒന്നാം ആകാശം പൊട്ടിപ്പിളരുന്നു ആളുകളൊക്കെ നെട്ടിത്തെറിച്ചു പോവുകയാണ് ഘോരമായൊരു ശബ്ദം അവരെല്ലാവരും ശ്രദ്ധിച്ചു നോക്കുമ്പോ മേൽഭാഗത്തു ഒന്നാം ആകാശം പൊട്ടിപ്പിളർന്നിരിക്കുകയാണ് അവർ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു പുക പോറിയുള്ള എന്തോ വെളിയിലേക്ക് വരുന്നോ എന്താ അവർ ശ്രദ്ധിക്കുമ്പോഴാ കാണുന്നത് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഒന്നാം ആകാശത്തുള്ള മലക്കുകൾ ഇറങ്ങി വരുന്നു ഈ മലക്കുകൾ മനുഷ്യരെ മുഴുവൻ ഈ ജനസഞ്ചയത്തെ മുഴുവൻ വരെയും ചെയ്ത് നിൽക്കുകയാണ് ഒന്നാം ആകാശത്തിലെ മലക്കുകൾ അല്പസമയം കഴിയുമ്പോഴാണ് രണ്ടാം ആകാശവും പൊട്ടിപ്പിളരുകയാണ് ഘോരമായ ശബ്ദം കേൾക്കുന്നു ശബ്ദിച്ചു നോക്കുമ്പോൾ രണ്ടാം ആകാശത്തിലെയും മലക്കുകൾ ഇറങ്ങി വരിക ഒന്നാം ആകാശത്തിലെ മലക്കുകൾ വലയും ചെയ്തു നിൽക്കുന്നു രണ്ടാം ആകാശത്തിലെ മലക്കുകൾ ഒന്നാം ആകാശത്തിലെ മലക്കുകളുടെ ഇരട്ടിയുണ്ട് എന്ന് ഭൂമിയിൽ ഒരാൾക്കും വിശദീകരിച്ചു തരാൻ കഴിയാത്ത രംഗമാണിത് മൂന്നാം ആകാശത്തിലെ മലക്കുകൾ രണ്ടാം ആകാശത്തിലെ മലക്കുകളുടെ ഇരട്ടിയുണ്ട് രണ്ടാം ആകാശത്തിലെ മലക്കുകൾ വന്നവർ വലയും ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഓരോ ആകാശവും പൊട്ടിപ്പിള്ളരെന്നോ ആകാശത്തിലെ മലക്കുകൾ ഇറങ്ങി വരികയാണ് എന്നിട്ട് ലാഹുവിന്റെ ഹബീബ് പറയാണ് ثم ينزل عرش الرحمن بن رحمنا يا الله بن عرش رنجي بريان സിംഹാസനവുമായി മലക്കുകൾ ഇറങ്ങി വരുന്നു സിംഹാസനം വെക്കുന്നു ആ റഹ്മാനായ അള്ളാഹു ഇറങ്ങി വരുക എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബി നബിയുറ എന്തൊക്കെ രംഗങ്ങൾ നമുക്ക് കടന്നു പോകാറുണ്ട് എൻ്റെ സഹോദര കളിക്കാനുള്ളതാണോ ഈ ജീവിതം തമാശ പറഞ്ഞിരിക്കാനുള്ളതാണോ ഈ ജീവിതം വെണ്ടൽ പറയാനുള്ളതാണോ ഈ ജീവിതം ഞാൻ ചോദിക്കട്ടെ എൻ്റെ ചെറുപ്പക്കാരെ കാണുന്ന ചിത്രങ്ങളെല്ലാം എടുത്ത് വാട്സപ്പിലൂടെ കൈമാറ്റം ചെയ്യാനുള്ളതാണോ ഈ ജീവിതം അന്വർത്ഥമാക്കി ജീവിക്കേണ്ടതല്ലേ ഈ ജീവിതം എന്തെല്ലാം രംഗങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരാനുള്ളത് ചിലതെല്ലാം നമ്മൾ നാളെ പറയും അല്ലാഹു ചെയ്യുമാറാകട്ടെ പ്രയാസകരമായ ഒരു രംഗമാണിത് അള്ളാഹു ഇറങ്ങി വരും പടച്ച റബ്ബ് തന്നെ ഓരോരുത്തരോടും സംസാരിക്കുമെന്ന് സംശയമുണ്ടാവും അള്ളാഹുവിന്റെ സംസാരം നമുക്ക് തിരിയാം റബ്ബിന്റെയും നിങ്ങൾക്കും ഇടയിൽ ഭാഷാന്തര ചെയ്യുന്ന ഒരാളും ഉണ്ടാവുകയില്ല ില്ലാത്ത മനുഷ്യനിങ്ങനെ വലതുഭാഗത്തേക്ക് നോക്കാൻ ഫലായ അപ്പോൾ അവൻ ഒമ്പ് ചെയ്തു വെച്ചത് മാത്രമേ അവൻ കാണുന്നുള്ളൂ ഇടതുഭാഗത്തേക്ക് നോക്കുന്നു അപ്പോൾ അവൻ ജീവിതത്തിൽ ചെയ്തു വെച്ച തെറ്റിന്റെ കുംഭാരങ്ങളാണ് അവൻ കാണുന്നത് മുൻഭാഗത്തേക്ക് നോക്കുന്നു അപ്പോൾ അതാ അവൻ അവന്റെ മുൻഭാഗത്ത് കാണുന്നത് കത്തിച്ചൊലിക്കുന്ന നരകമാണെന്ന് മുഹമ്മദ് മുസ്തഫ

ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു രാജ്യത്തുണ്ടായിരുന്ന ആളുകളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ അന്വേഷിച്ചു നടന്ന ആളായിരുന്നു ഉമർ അമർക്കൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോഴാണ് വഴിയിലിരുന്നൊരു കുഞ്ഞുമോൻ എങ്ങനെ കരയുന്നുണ്ട് വഴിയിൽ ഇരുന്നിട്ടൊരു കുട്ടി ഇങ്ങനെ കരയുകയാണ് കരയുകയാമർ അലിയാഹുവൻ ആ കുഞ്ഞുമോ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു മോനെ എന്തിനാ മോനെ കരയുന്നത് എന്താണ് മോന്റെ പ്രയാസം കുട്ടി തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൈദുന മറിയെന്നോഹോവനോ ആ കുഞ്ഞു മോനോട് ചോദിച്ചു മോനെ എന്താ നിന്റെ പ്രയാസം കുട്ടിക്ക് പറയാൻ കഴിയുന്നില്ല ഖലീഫ പറഞ്ഞു മോനെ ഞാൻ ഈ രാജ്യത്തിന്റെ അധിപനാണ് ഞാനാണ് ഉമ്മനിങ്ങളുടെ അമീറായ ഉമർ മോൻ്റെ എന്ത് പ്രയാസമാണെങ്കിലും ഓൻ പറഞ്ഞോളോ പരിഹാരം കാണാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ കുട്ടി ചോദിച്ചത് മറുതിയല്ലാഹുവനുവിനോട് മൃതങ്ങളോട് ചോദിക്കാണോ മൃതങ്ങളെ ഉമ്മമാർ ഭക്ഷണം പാകം ചെയ്യാൻ അടുപ്പിൽ തീ കത്തിക്കാറില്ലേ മറുതിയല്ലാഹുവൻ പറഞ്ഞു കൊണ്ടു മോനെ അതിനെന്തിനാ നീക്കറിയുന്നത് ഉമരതങ്ങളെ ഉമ്മമാർ തീ കത്തിക്കുമ്പോൾ വലിയ വരകകൾക്ക് തീ കൊടുക്കാൻ വേണ്ടി അതിനിടയിലേക്ക് തീ കത്താൻ വേണ്ടി അതിനിടയിലേക്ക് ചെറിയ വരകിൻ്റെ പുള്ളികൾ തിരികെ വെക്കാറില്ലേ ഉണ്ട് ഉമർ ഉണ്ട് ഉമോനെ അതിനെന്തിനാ നീ കരയുന്നത് ഇപ്പം പറഞ്ഞുമരതങ്ങളെ അതുപോലെ നാളെ ഉത്തപത്തിനെയും ശൈബത്തിനെയും വലീദിനെയും അല്ലാഹുവിനധിക്കരിച്ചു ജീവിച്ച ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ആ ഭീമാകാരങ്ങളായ ഭീമാകാരങ്ങളായി സ്ത്രീകൾകൾക്ക് തീപിടിക്കാനായി ചെറിയവനായ എന്നെപ്പോലെയുള്ള ആളുകൾ അല്ലാഹു നരകത്തിലേക്ക് നരകത്തിലേക്കെറിയുമോ എന്നാലോചിച്ച് ഞാൻ കരഞ്ഞു പോവുകയാ കുഞ്ഞുമോൻ വടിയിലിരുന്ന് കരയുന്ന കുഞ്ഞുമോൻ പറഞ്ഞപ്പോഴാണ് സയ്യിദുനാ ഉമർ സൈദനാമറിയാഹു എന്നെ പറഞ്ഞു പോയത് കാ ഹോ ഇത് പറഞ്ഞപ്പോഴാ ഉമർ എല്ലാഹു എന്നെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയത് ഈ കുട്ടി എന്നെക്കാൾ എത്ര നല്ലവനെയാണ് യോ ഈ കുട്ടി കരയുന്നത് കറിയുന്നത് കാശ് മൈക്ക് ഞാനൊരു വരകിന്റെ കൊള്ളിയായിരുന്നെങ്കിൽ മറുതിയിൽ പറഞ്ഞു പോവാൻ കാശ് ഞാൻ ഒരു വൃക്ഷത്തിന്റെ ഇലയായിരുന്നെങ്കിൽ എൻ്റെ റബ്ബിന്റെ ഹിസാബ് ഞാൻ നേരിടേണ്ടി വരില്ലായിരുന്നല്ല ചിന്തിക്കണമെൻ്റെ സഹോദരങ്ങളെ നാളെ നിങ്ങൾ വരൂ നമ്മുടെ മുമ്പിൽ കടന്നു വരാനുള്ള രംഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുമ്പോൾ അവർ അതിയിൽ നോഹു അന്നുമല്ല നമ്മൾ അത് ചിന്തിച്ചാൽ അങ്ങനെ പറഞ്ഞു പോകും കാ മൈ ഇലയായിരുന്നെങ്കിൽ അതങ്ങനെ പഴുത്തു കൊഴിഞ്ഞു പോയി പിന്നെ അത് ചെതലരിച്ചു മണ്ണിന്റെ ഭാഗമായി മാറുമായിരുന്നല്ലോ എന്റെ റബ്ബിന്റെ വിചാരണ ഞാൻ നേരിടേണ്ടി വരില്ലായിരുന്നല്ലോ കാശ്മീമാനറിന്റെ മാതാവ് ജന്മം നൽകിയില്ലായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നേനെ അമർ തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു

ചരിത്രങ്ങളിൽ കാണാ രാത്രി ശേഷം പിന്നെ ഇരുട്ടിൽ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്നിട്ട് നിൽക്കുകയാസ്കരിക്കും ഒരു ദിവസം മഹാന്മാരായ സ്വഹാബികൾക്ക് ഇമാമത്ത് നിൽക്കുക എത്തുന്നില്ല യാലീഫ അന്വേഷിച്ച് വീട്ടിൽ പോയപ്പോഴാണ് രാത്രി നിസ്കാരത്തിൽ സുജൂതിൽ കിടന്നതാണ് അമർതിയൻ ആയ തോതിയിട്ട് ആയത്തിനെ കുറിച്ച് ചിന്തിച്ച് നിസ്കാരത്തിൽ ബോധരഹിതനായി ആ മഹാൻ സുജോതിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല ഞാനും നിങ്ങളോ ഞാനും നിങ്ങളോ സുജൂതിൽ നമുക്കൊരു രസവും തോന്നുന്നില്ല

കാലൊക്കെ ഇങ്ങനെ നീര് കിട്ടിയിട്ട് ഇങ്ങനെ കാലിങ്ങനെ തടിച്ചു വരും ഐഷ ബീവർ അതിയല്ലാഹു എന്നെ പറയാം ഞാൻ റസൂലല്ലാട് ചോദിച്ചു ഹബീബായി അങ്ങന്തിനായി ഇത്ര കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത് യാ റസൂലല്ലാ കാലിലൊക്കെ നീര് വന്നിട്ടുണ്ടല്ല ഹബീബേ അങ്ങയുടെ കാല് കാണാൻ എനിക്ക് കഴിയുന്നില്ലല്ല കഴിയുന്നില്ലല്ലോ യാസൂലല്ലാ ഇത്ര അങ്ങെന്തിനാണിത്രുന്നത് അല്ലാഹു അങ്ങേക്ക് ചെയ്തു പോയ ദോഷങ്ങളും വരാനിരിക്കുന്നതുമെല്ലാം അല്ലാഹു അങ്ങേക്ക് പുറത്തു തന്നിട്ടില്ലേ പിന്നെ എന്തിനാ ഇത്ര കട്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോഴ മഹാനായി അടിമയാകണ്ടയോ ആയിഷ ഞാനൊരു നന്ദിയുള്ള അടിമ ആവണ്ട എന്ന് ചോദിക്കുമായിരുന്നു ചിന്തിച്ചാൽ മനസ്സോലെ ഇരുപത്തിനാല് മണിക്കൂർ വെന്റിലേറ്ററിൽ കടത്തിയാൽ പിറ്റേന്ന് വാങ്ങുന്ന ബില്ല് എത്രയും അഞ്ചു ദിവസം ഓക്സിജൻ കൊടുത്താൽ വാങ്ങുന്ന ബില്ല് എത്രയാണ് പോയിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി ചോദിച്ചു എൻ്റെ വാപ്പാക്കൊരഞ്ചു ദിവസം ഓക്സിജൻ കൊടുക്കണം ഞാൻ ഇവിടെ ഒന്ന് കടത്തിക്കോട്ടെ എന്തായിരിക്കും അതിൻ്റെ ബില്ലെന്നൊന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ശ്വസിക്കാൻ യാതൊരു താറുമാറുമില്ലാതെ ജീവിക്കാൻ താറുമാറുമില്ലാതെ ശ്വസിക്കാനും ഉച്ഛസിക്കാനും കഴിവ് തന്ന റബിനെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒരിക്കലും അറിഞ്ഞിട്ട് ഇന്ന് എത്ര ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണേ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാഹുവിലേക്ക് തിരിച്ചുപോക്ക് നടത്തണേ ഈ ജീവിതം വെറുതെ കളയാനുള്ളതല്ല ഈ ജീവിതം വ്യർത്ഥമല്ല അർത്ഥമുള്ളത് നന്ദിയുള്ള അടിമകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഒരു വക്ത വക്ത നിസ്കാരം 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 പോലും പോലും കളയരുത് കളയരുത് ഒരു കളയുന്ന ആളുകൾക്ക് അല്ലാഹു സംരക്ഷണം തിരിച്ചെടുക്കുന്നതാ അങ്ങനെ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയാൻ

ലുഹുർ നിസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ അവരുടെ കാര്യം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അവരെ കൈയൊഴിയുന്നതാണ് അപ്പം ഒരു സംശയമുണ്ടാവും പ്രവാചകന്മാർ നമുക്ക് ആവശ്യമുണ്ടോ ആവശ്യം എപ്പോഴാണത് മഷ്സറയില അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ ശഫായത്ത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുക അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ ലുഹർ നിസ്കരിക്കാത്തവരാണെങ്കിൽ പ്രവാചകന്മാരുടെ മൻ തറക അസർ അസർ നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ മലക്കുകൾ അയാളിൽ നിന്ന് പിന്തിരിയുന്നതാണ് അപ്പം മലക്കൾ ആവശ്യം നമുക്കുണ്ട് മലക്കുകൾ അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നത് മലക്കുകൾ മുഖേനയാണ് രണ്ടാൾ പൊക്കത്തുനിന്ന് ഒരു കുട്ടി വീണു കുട്ടിക്കൊന്നും പറ്റിയില്ല ഒരാൾ ഇങ്ങനെ റൂട്ടിലൂടെ നടന്നു പോകുമ്പോൾ വയസ്സായ വാപ്പ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആളും വീണു വുക മാത്രം വീണിട്ടൊന്നുമില്ല പക്ഷേ അയാളെ തുടയുടെ എല്ല് പൊട്ടി എന്താ കാരണം ഒരാൾക്ക് മലക്കിൻ്റെ സംരക്ഷണമുണ്ട് മറ്റാൾക്ക് മലക്കിൻ്റെ സംരക്ഷണം കുറഞ്ഞുപോയി കുട്ടികൾക്ക് മലക്കിൻ്റെ സംരക്ഷണം ഉണ്ടാവും നിലനിർത്താൻ പറ്റുന്ന ഒഴിവാക്കിയാൽ ിയ ആരോഗ്യം ഉണ്ടാവൂല നമ്മൾ മനസ്സിലാക്കി ആരോഗ്യം ഉണ്ടാണ് രാവിലെ പോയിട്ട് ജിമ്മ കളിക്കണം എന്നാ ഇത്ര അടങ്ങാറ പോയിട്ടു എന്റെ പണി അറുപത് കിലോ ഭാരള്ള ഇരുമ്പിന്റെ ദണ്ട് എടുത്ത് പൊക്കനെ സ്കാരങ്ങളല്ലാ മനുഷ്യരുടെ ശരീരത്തിന് നൽകിയ സംരക്ഷണങ്ങളാണ് നമസ്കാരം ഒരാൾ സംരക്ഷണങ്ങളാസ് അയാളുടെ അവയവത്തിൽ ഒന്നും ആരോഗ്യം ഉണ്ടാവില്ല എല്ലാ ആരോഗ്യവും ഖുർആൻ അയാളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഖുർആാന്റെ ആവശ്യം എന്തിനാ നമുക്ക് ഖുർആൻ ആവശ്യമുള്ളൊരു സമയമുണ്ട് അവിടെ വാട്സപ്പ് നേരം പോക്കാനുണ്ടാവില്ല അല്ലെ ഒരാളിനോട് ഈടെ പറഞ്ഞു സാറേ പണ്ടൊക്കെ ബാർബർ ഷോപ്പ് വന്ന ആൾക്കാര് ഭയങ്കര തിരക്കാക്കലായിരുന്നു കാരണം ഒന്ന് മേ നോക്കണോ മേ നോക്ക് മേ നോക്കെങ്കിൽ തിരക്കുണ്ടെന്നൊക്കെ പറയും അപ്പൊ ആര് വന്നാൽ ഇത്രയും കാത്തുക്കും കാരണം ഞാൻ വൈഫൈ ഒക്കെ ആക്കി പിന്നെ ഒക്കെ ശരിയാക്കിയാണ് ബാർബർ ഷോപ്പിൽ അതുകൊണ്ട് എത്ര നേരം കാത്തുക്കും ഹോസ്പിറ്റലിലെ പ്രശ്നവുമില്ല

ഇഷാ നമസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ രാത്രി കളിക്കേണ്ട സമയമല്ല ആരാ പറഞ്ഞു രാത്രി കളിക്കേണ്ട സമയമല്ല ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം വളരെ ഗൗരവത്തോടെ കാണേണ്ട സമയമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇഷാ നമസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ ായ അള്ളാഹു അയാളിൽ നിന്നങ്ങ് മാറിക്കളയുറസുഹി രാത്രി ഒരാൾ കടന്നിറങ്ങണ സമയത്ത് അള്ളാന്റെ സംരക്ഷണം അയാൾക്കില്ലേ പിന്നെ അയാൾ അയാൾക്ക് എന്തും പിടികൂടാന്നാ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോട്ടേ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകണേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ പടച്ചുറപ്പിന് ഹൃദയം അറിഞ്ഞ് അറിയാനും പടച്ചുറപ്പിന് ഷുക്ർ ചെയ്യാനും അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കാനും നമ്മൾ തയ്യാറാവണം അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ എന്താ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നാളെ പറയും നാളെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള ചില രംഗങ്ങളാണ് നമ്മൾ സംസാരിക്കുക അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ ഈ വിഷയം എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ തിരഞ്ഞെടുത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് വേറെ ചില കാര്യമൊക്കെ പറയേണ്ടായിരുന്നു അല്ലെങ്കിൽ ആനുകാലികമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണങ്ങൾ എന്ത് എന്ന് പറയാറുണ്ടായിരുന്നു ഇതും ഏറ്റവും പ്രധാന ഏറ്റവും പ്രധാനം നമ്മുടെ പര്യവസാനം നമ്മുടെ അന്ത്യം എന്ത് എന്ന് അറിയാത്തത് കടന്നു വരാനുള്ള രംഗങ്ങൾ രംഗങ്ങളെന്ത് എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ലോകം പഠിച്ചുപോയത് പഴയ കാലത്തുള്ള ആളുകളൊക്കെ നന്നായത് അത്തരത്തിലുള്ള വയലുകൾ ഇങ്ങനെ നടന്നുകൊണ്ടാണ് അന്ന് അത് പറയാൻ പറ്റുമലും വളരെ കുറവാണ് പിന്നെ പറയണത് എന്നെ പോലത്തെ ആളുകളും അല്ലേ അള്ളാഹു ഹൃദയം അള്ളാഹു നന്നാക്കി തരട്ടെ എല്ലാരും എഴുന്നേറ്റ് നിൽക്കി എല്ലാരും ഒരു പതിനൊന്ന് പട്ട അസ്തഫറുള്ള അള്ളാഹു നമ്മൾ ഇതുവരെ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്ത് തെരുമാറാകട്ടെ ഇങ്ങനെ എന്നുള്ള ഭയങ്കര ഗൗരവമുള്ള ചില വാക്കാണ് അങ്ങനല്ലേ ചില വാക്കില്ലേ ചില ആളുകൾ പറയും അയാൾ അങ്ങനെ പറഞ്ഞപ്പിക്കത് ചെയ്തു കൊടുക്കാതിരിക്കാൻ ചെയ്തു കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല എന്ന് പറയും അങ്ങനത്തെ ഒരു വാക്കാണ് ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാൽ ഇഷ്ടമാണ് കൂടെ കൊണ്ട് നടന്നോളൂ എന്നാൽ

ദോഷത്തിൽ നിന്ന് ഞങ്ങൾ നീ ശുദ്ധനാക്കി തരണയല്ല പഠിച്ചോനെ നീ ഞങ്ങൾ പോയി കടന്നാൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും നീ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചവരുണ്ടോ എന്നറിയില്ല ഇത്രയാളുകൾ അങ്ങനെ പോയി കിടന്നു അവർ പിന്നെ ഉണർന്നിട്ടില്ല ഞാൻ ഓർക്കാൻ എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലിനെ മിർ ഹാജി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഒരു അസുഖമില്ലാത്തട നോമ്പിന് അത്തായം കഴിച്ചിട്ട് നോമ്പിന് രാത്രി തറാവിയെ പോയി കഴി കഴിഞ്ഞ് കിടന്നതാണ് അത്തായും കഴിക്കാൻ കഴിക്കാനയുടെറ്റു അത്തായും കഴിച്ച് കിടന്നതാണ് അത്താൻ കുറച്ച് നേരത്തെ കഴിച്ച് കിടക്കുമ്പോൾ ഭാര്യനോട് പറഞ്ഞു ഈ രാവിലെ എന്നെ വിളിക്കണം എനിക്ക് കണ്ണൂരൊറ്റ പോകാണ്ട് രാവിലെ എട്ട് മണിക്ക് ഏഴ് മണിക്ക് ഭാര്യ വിളിച്ചു നോക്കുമ്പോൾ അനങ്ങുന്നില്ല അനങ്ങൊന്നില്ല ഉമ്മറാജിക്കറിയില്ലേന്നു ഉമ്മറാജിൻ്റെ റൂഹഅല്ലാഹു അങ്ങനെയാണ് പിടിക്കുക എന്ന് പിന്നെ എൻ്റെത് അങ്ങനെ ആവില്ല എന്ന് പറയാൻ നമ്മൾ ആരും ആരുമല്ല ആരുമല്ലാഹേ അള്ളാഹുവേ ഇതുവരെ ഞങ്ങൾ ചെയ്തു പോയ മുഴുവൻ ദോഷത്തിനുമുള്ള പ്രായ ചിത്തമായ നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ ഞങ്ങളുടെ വാപ്പാ വാപ്പാക്കുമ്മാക്കൊക്കെ നീ പൊറുക്കണേ അല്ലോ ഇനി ഒരു പത്ത് ലായിലാ നീ കൂടി ചെല്ലി നാളെ അള്ളാഹു ചെയ്യട്ടെ നമുക്ക് ചെല്ലാനുള്ള ചെയ്യട്ടെണ്ടാവുക മാത്രം പലേ വിഷയം നമ്മൾ ഇന്ന് ആവുകൊണ്ട് കുറെ സംസാരിച്ചു പോയില്ലേ അതൊക്കെ അള്ളാഹു തെഹിലിയില് കൊണ്ട് റബ്ബതൊക്കെ മായി ചുതരട്ടെ നിർബർത്താനം പറഞ്ഞ സമയം കളയരുത് മനുഷ്യന് സമയല്ലും എതിരൊക്കെ വാളും കത്തിയും പരിചയമൊക്കെ എടുത്തിട്ട് ഇറങ്ങണ ആളുകൾ ഓലൊന്നും ചിന്തിക്കാത്തോണ്ടാണ് ഓലി എന്ന് പറഞ്ഞാൽ സ്വലാത്ത് നിർത്താം നിറയെ സ്വലാത്തുകളാണ് സ്വലാത്തിൽ ഇട്ട് ദാരക്കാം അപ്പം ഈ സദസ്സിൽ നിന്ന് ബാക്കിയാകുന്നത് അതാ പ്രസംഗിക്കുന്ന ആളെ പ്രസംഗമൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓലത്തിലേക്കുള്ള ഓട് വെച്ചതും വച്ചതും പേരെഴുതിയതും നിങ്ങൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ആകെ നമുക്ക് ഈ ബാക്കിയാകുന്നത് സ്വലാത്തുകളാണ് നല്ല പോലെ ചെല്ലണം മാത്രമല്ല പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ നബി പുണ്യനിതങ്ങൾ കൂടെ ഉണ്ടാകണം ഹൃദയത്തിൽ ഉണ്ടാകണം പറഞ്ഞ നാട്ടിൽ തന്നെ അബൂജലുണ്ടായി അബൂജഹലിന്റെ മനസ്സിലേക്ക് ഇറങ്ങാതിരുന്നത് തരിമ്പ് പോലും പുണ്യനിതങ്ങളോട് ഹബീബിനോട് ആ ജന്മ ശത്രുതയായിരുന്നു ആ ഒരു മഹബത്തിന്റെ കണിക കൽവിലുള്ളത് കൊണ്ടാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അമുസ്ലിം ആയിരുന്നിട്ട് പോലും അബൂ അബൂ താലിബിനാണ് എന്ന് പുണ്യനബി വസ്ലമ തങ്ങൾ പറഞ്ഞു പഠിക്കാനുള്ള പാഠങ്ങളാണ് നമുക്ക് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂദ്വാലിബിനാണ് എന്ന് ഏത് അബൂത്വാലിബാൻ പുണ്യ നബി അലൈഹി സലമ തങ്ങളോട് വിശ്വസിച്ചിട്ടില്ല ഇരു കാൽപാദങ്ങളും നരകത്തിലായിരിക്കും ആ പാൽപാദങ്ങൾ മാത്രം എന്നിട്ട് പിന്നെ മുർദാവ് എന്ന് എന്താ കാരണം റസൂറുല്ലാനോടുള്ള സ്നേഹല്ല അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദിനോടുള്ള മഹമ്മദ് അപ്പൊ പിന്നെ രക്ഷപ്പെടൂല എന്ന് പറയാൻ പറ്റും അതുകൊണ്ട് നല്ല പോലെ കഴിഞ്ഞുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും മുഅ്മിന്റെ ഒപ്പമുണ്ടാകണം റബിയുള്ള മാത്രം പറയാനും മൗലിദ് ഓതാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഅ്മിന്റെ കൂടെ കൂടെപ്പിറപ്പായി ഉണ്ടാകേണ്ടതാണ് എന്താ നമുക്ക് സംഭവിച്ച വിഷയം നമുക്ക് എന്താണെന്ന് സംഭവിച്ചെന്ന് വെച്ചാൽ ഹബീബിനെ മാറ്റി നിർത്തിയതാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളിൽ നിങ്ങൾ മാതൃകയുണ്ട് പരിശുദ്ധ ഖുർആൻ ിൽ ചിന്തിച്ചു മാതൃക ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞ പോലെ പറഞ്ഞെന്നിട്ട് ഒക്കെ ഞാൻ ഖുർആനിൽ പറഞ്ഞു നിങ്ങൾ നോക്കി ചെയ്താൽ മതി എന്ന് പറഞ്ഞ പോലെ ഈ സൂറത്തുൽ സൂറത്തുൽ ആയിത്തുള്ളതാണെങ്കിലോ മദീനയിലുള്ള ഗോത്രവംഗങ്ങളെ പിടിച്ചുകൊണ്ട് മക്കർ പുണ്ണി നബിസ് മതങ്ങൾക്ക് നേരെ സ്വഹാബികൾക്ക് നേരെ നടത്താൻ ഒരുങ്ങിയ അതിക്രമമായിരുന്നു അത് ആ അതിക്രമങ്ങൾ പറയുന്ന സൂറത്തിലാണ് ഈ ആയതന്നോഹ് പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താ ഏത് ജനവിഭാഗങ്ങൾ ലോകത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും ലോകത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും നിങ്ങൾക്കെതിരെ ഒന്നിച്ചാലും വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് പുണ്യനെ പിന്നെ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങള രോമത്തിനും പോലും പോർലിപ്പിക്കാൻ കഴിയില്ല അതിന് മോഡിയല്ല ട്രംപല്ല എന്റെ മേലാളുകൾ വിചാരിച്ചാലോ റസൂൽ വേണ്ട താടിയൊക്കെ വെക്കുന്നുണ്ട് പക്ഷേ മറ്റേ ദാദാ സാഹിബിന്റെ താടിയാണ് ദാദാ സാഹബിന്റെ താടി ദാദാ സാഹിബിന്റെ താടി വെക്കണെ സഹായിക്കാനുള്ള വല്ല ഉത്തരവാദിത്വവും റബ്ബിനുണ്ടോ ഇല്ല അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും ആർക്കും തടസ്സമില്ലാതെ ഈ ബുദ്ധിമുട്ടി വായത് പറയണമൊന്നും റസൂറുന്റെ ചിന്തയിൽ ഇല്ല റസൂർ വായതകളെല്ലാം അധികവും ഇഷറൂന ഇരുപത് മിനിറ്റ് നമ്മളൊക്കെ വയത് രണ്ട് മണിക്കൂർ പറയാൻ പ്രഭാഷകന്റെ മനസ്സിന്റെ അകത്തളങ്ങൾ അറിഞ്ഞു അതിന്റെ വിരുദ്ധമായി പുണ്യ നബി സല്ലിമ തങ്ങൾ പറഞ്ഞ ഒരു വായതിനെ കുറിച്ച് ഹുദൈഫു പറഞ്ഞിട്ടുണ്ട്

പറയാതെ ആ വായിൽ പ്രതിപാദിക്കാതെ കടന്നു പോയിട്ടില്ല ഇന്നത്തെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഒരുപാട് പഠിക്കാനുണ്ട് നന്നാക്കി തരട്ടെ ഉള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരട്ടെ നല്ല സ്വലാത്തല്ലണം അഹമ്മ

ഞങ്ങൾ ചൊല്ലിയ ൾ നീ ക ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാതിഫാറുകൾ നീ സ്വീകരിക്കണേ അല്ലാതെ വെച്ചുണ്ടായ സ്വതക്കകൾ നീ കബോൾ ചെയ്യണേ അല്ലാഹു ഒരു കുട്ടിയുടെ പൂർണ്ണമായും ഏറ്റെടുത്ത സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട് ഓരോ വർഷത്തേക്കും ഒരു കുട്ടിയുടെ ഭക്ഷണം ഏറ്റെടുത്ത സഹോദരങ്ങളുണ്ട് അല്ലാ ഒരു കുട്ടി ഏറ്റെടുക്കണമെന്ന താല്പര്യമുണ്ട് പക്ഷേ സാങ്കോതികമായി ചിന്തിച്ചു നോക്കുമ്പോൾ കഴിയുന്നില്ല എന്നിട്ട് അല്ലാഹുവേ എല്ലാ മാസവും അഞ്ഞൂറ് വീതം ഞാൻ ഏറ്റ സഹോദരങ്ങളും ഈ സദസ്സിലുണ്ട് അള്ളാ അതൊക്കെ നീ ഖബറിലേക്ക് ഖബൂലാക്കണേ അത് ഖബറിൽ സന്തോഷമേകുന്ന ആളുകളുടെ മനസ്സിലെ മുറാതറിയതൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ സദസ്സിൽ ഒത്തുചേർന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും സർവദോഷങ്ങളും നീ പൊറുകണേ അല്ലാ ഞങ്ങൾ അറിഞ്ഞു ചെയ്തത് നീ പൊറുക്കണേ അല്ല അറിയാതെ ചെയ്തതും നീ പൊറുക്കണേ അല്ല രഹസ്യമായി ചെയ്തത് പൊറുക്കണേ അല്ല പരസ്യമായി ചെയ്തതും നീ പൊറുക്കണേ അല്ല അല്ല പല ഉദ്ദേശങ്ങളിലും സ്വതൊക്കെ ചെയ്ത ആളുകളുടെ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാമീന ഈ സദസ്സിൽ വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളും അല്ലാ ഓരോരുത്തരുടെയും കൽബീരുള്ള എല്ലാം ഒരാതും അറിയുന്നവരാളല്ലേ നീ ഒക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ശരീരങ്ങളിലുള്ള രോഗങ്ങൾ നീ സുഖപ്പെടുത്തണേ അല്ലാ ഞങ്ങളിലുള്ള ഒരു രോഗവും നീ മാരകമാക്കരുത് അല്ലാ ഹാർട്ട് രോഗികളുണ്ട് സുഖപ്പെടുത്തണേ അല്ലാ ഹാർട്ട് രോഗികളുണ്ട് അല്ലാഹുവേ നീ സുഖപ്പെടുത്തണേ അല്ലാ

പല രീതിയിലുള്ള വിഷമങ്ങളും സഹിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ വിഷമത്തിനും പരിഹാരമുള്ള സദസ്സാക്കി സദസ്സിനെ നീ മാറ്റണേ അല്ല ആരൊക്കെ എന്തൊക്കെ രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ റബ്ബെ അതിനൊക്കെ നീ ശിഫ നൽകണേ അല്ല അല്ലാ ഞങ്ങളുടെ പലരുടെയും കുഞ്ഞുമക്കൾ അല്ലാഹുവേ രോഗികളാണവർക്ക് നീ രോഗശമനം നൽകണേ അല്ലാ അല്ലാഹുവേ കുഞ്ഞു മക്കളുണ്ട് റബ്ബേ ക്യാൻസർ പിടിപെട്ട് കിടക്കുന്നവർ നീ രോഗശമനം നൽകണേ അല്ലാ രണ്ട് വയസ്സായൊരു കുട്ടിയുണ്ട് ക്യാൻസർ രോഗം പിടിപെട്ട് കിടപ്പിലാണ് അല്ലാ ക്യാൻസർ എന്ന് പറയാൻ പോലും ആ കുഞ്ഞുകുട്ടി പഠിച്ചിട്ടില്ല അതിനു മുമ്പേ ആ ശരീരത്തെ നീ ക്യാൻസർ കൊണ്ട് പരീക്ഷിച്ചതല്ലാഹുവേ രോഗശമനം കൊടുക്കണേ അല്ലാ രോഗശമനം നൽകണേ അല്ലാ റബ്ബേ ഞങ്ങളെ പൊന്നുമക്കളെ അത്തരം രോഗം കൊണ്ട് നീ പരീക്ഷിക്കരുത് അല്ലാ മലിക്കുൽ ായ മലബാറായ താങ്ങാൻ കഴിയാത്തതൊന്നും ഞങ്ങൾക്ക് നീ നൽകരുത് അല്ലാ ഞങ്ങളുടെ കലായി നീ ഞങ്ങൾക്ക് എന്ത് വിരിച്ചാലും ഞങ്ങൾ സഹിക്കുമല്ലാഹുവേ എന്നാലും ഞങ്ങളുടെ ഇമാ നെട്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരവസ്ഥയും നീ ഞങ്ങൾക്ക് വരുത്തരുത് അല്ലാ റബ്ബന ഞങ്ങളുടെ ഇബാദത്തുകൾ മുടങ്ങി പോകുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നൽകരുത് അല്ലാ നിസ്കാരം മുടങ്ങി പോകുന്ന അവസ്ഥ നീ വരുത്തരുത് അല്ലാമീനായ മണിക്കുൽ ജബ്ബാറായ കാൽമുട്ട് വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണേ അല്ലാ ഡിസ്ക്കിന് തകരാറുള്ളവരുണ്ട് നീ സുഖപ്പെടുത്തണേ അല്ലാമുറാ റബ്ബേ ഞങ്ങളുടെ ഉമ്മത്തിൽ അള്ളാഹു രസൂറുള്ള ഉമ്മത്തിൽ ചെറുപ്പകാര നീ സ്വാലിഹിങ്ങളാക്കണേ അല്ലാ ചെറുപ്പകാരികളെ സ്വാലിഹാത്ത ഞങ്ങളിലുള്ള എല്ലാ തിന്മകളും പടിയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാമുർമീനായ അള്ളാ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ട മരണം ഞങ്ങൾക്കാര്ക്കും നീ വിധിക്കരുത് അല്ലാ അള്ളാഹുവേ മോർച്ചറിയിൽ മരിച്ചിട്ട് ഞങ്ങൾ മോർച്ചറിയിൽ കൊണ്ടുപോയി കടത്തുകയും ശരീരമാകെ വെട്ടിപ്പൊളിച്ചെറബേ ഖബറിലേക്ക് താഴ്ത്തി വെക്കുകയും ചെയ്യുന്ന അവസ്ഥ നീ വരുത്തരുത് അല്ലാഹ വരുത്തരുത് അല്ലാ അങ്ങനെ വിധിയുള്ള വലിയവരും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവേ ഇതിനെ എടുത്തു മാറ്റണേ അല്ലാ അർഹമുറാഹിമീനായ റൊബേ മക്കളില്ലാത്തതിൻ്റെ വേദന കടിച്ചിറക്കി കഴിയുന്നവരുണ്ട് അല്ലാ അവർക്ക് നീ സ്വാലിഹിങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ അല്ലാ അവരുടെ ഹൃദയവേദനയ്ക്ക് നീ പരിഹാരം നൽകണേ അല്ലാ തൊട്ടടുത്തുള്ള കുഞ്ഞുമക്കളൊക്കെ തുള്ളിച്ചടിക്കാൻ തുള്ളിച്ചാടി കളിക്കുന്നത് കാണുമ്പോൾ ഹൃദയം പൊട്ടിക്കറിയുന്നവരുടെ ഹൃദയവേദനയ്ക്ക് നീ പരിഹാരം നൽകണേ അല്ലാ അല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ പ്രതിസന്ധികളിലാണ് ആ പ്രതിസന്ധികൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ പ്രതിസന്ധികൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹു ഇസ്ലാമിക രാജ്യങ്ങളിൽ അല്ലാഹുവേ നീ സമാധാനം നൽകണേ അല്ലാ അല്ലാ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ സമാധാനം നൽകണേ അല്ലാ പിണങ്ങി നിൽക്കുന്നവരെ തമ്മിൽ അള്ളാഹുവേ യോജിപ്പിക്കണേ അല്ലാ ഒന്നിപ്പിക്കണേ അല്ലാ ഞങ്ങളെ മക്കളെ സ്വാലിഹിങ്ങളാക്കണേ അല്ലാ തമ്മാടികളാക്കരുത് അല്ലാ ഞങ്ങളെ തെറി വിളിക്കുന്ന മക്കളാകല്ല അല്ലാ ഞങ്ങളെ കണ്ണ് നീ റൂടിപ്പിക്കുന്ന മക്കളാകല്ല അല്ല റബ്ബന ഇരുലോകത്തും ഞങ്ങൾക്ക് തണരാകുന്ന മക്കളാക്കണേ അല്ല കടങ്ങളുള്ളവരുടെ റബ്ബരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ല ഈ സ്ഥാപനത്തിൻ്റെ മേധാവികൾക്ക് നീ ആയിരാരോഗ്യം കൊടുക്കണേ അല്ല ദീർഘായുസ്സ നൽകണേ അല്ല അപ്പ ഈ സ്ഥാപനത്തെ അള്ളാഹുവേ എല്ലാ ഘട്ടത്തിലും സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടവർക്ക് നിന്റെ സഹായം നീ നൽകണേ അല്ലാ അള്ളടും നെഞ്ചിരേറ്റിയ സ്ഥാപനമാക്കി സ്ഥാപനത്തെ നീ മാറ്റണേ അല്ലാമറായ അള്ളാഹുവേ ഈ സദസ്സിൽ വെച്ച് സഹായിച്ച സഹോദരങ്ങളുണ്ട് റബേ സഹായിക്കാൻ മുന്നോട്ട് വന്നവർ എന്താണ് അവരുടെ കൽപിലം ഒരാതെങ്കിലും അല്ലാ അത് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല റബ്ബനാത് എന്ന് കേൾക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹുവേ ഇസ്ലാമിക ലോകങ്ങളിൽ നീ സമാധാനം നൽകണേ അല്ലാ അല്ലാ സെറിയ ഞങ്ങളുടെ സഹോദരങ്ങൾ മരിച്ചു വീഴുന്നു റബ്ബേ അവസ്ഥ നീ അല്ലാഹുവേ ശരി മുസ്ലിം സഹോദരങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാ സമാധാനം നൽകണേ അല്ലാ കലാപലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് ആ സഹോദരങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാ അള്ളാഹുവേ റോഹിങ്യൻ മുസ്ലിങ്ങൾ അള്ളാഹുവേവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ് ലാ ഇലായിൽ വിശ്വസിച്ചത് കൊണ്ട് ചുട്ടരിക്കപ്പെടുന്ന ആ സഹോദരങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാ അള്ളാ ഇന്ത്യയിൽ സമാധാനമുള്ള മുസ്ലിങ്ങളുടെ സമാധാനം കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ രാജ്യത്തും വർഗീയമായി വർഗീയ വിഷം ചീട്ടിയിട്ട സമാധാനം അസമാധാനം അസമാധാനത്തിന്റെ അന്തരീക്ഷം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരല്ലാഹുവേ അവരെ നീ പരാജയപ്പെടുത്തണേ അല്ലാ അവരുടെ തന്ത്രങ്ങളിൽ അവരിലേക്ക് തന്നെ നീ തിരിച്ചുവിടണേ അല്ല നീ പരാജയപ്പെടുത്തണേ അല്ലാ അള്ളാഹുബെ അവർക്കിടയിൽ തന്നെ നീ ഭിന്നിപ്പിച്ചവരെ ശിഥിലമാക്കി കളയണേ അല്ലാൻ അള്ളാഹുബേ ഒരു കുട്ടിക്ക് രോഗമുണ്ട് എന്ന് മാതാവ് പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാ ആ കുട്ടിയുടെ രോഗം എന്ത് രോഗമാണെങ്കിലും നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ നൽകണേ അള്ള ഈ സദസ്സിലേക്ക് ചെയ്ത സ്വതക്കൈട കൊണ്ടാ കുഞ്ഞുമോന് നീ ശിഫാ നൽകണേ അല്ലാൽ أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക